പിസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യാത്രകളുടെ വിശേഷങ്ങളാണ് ദൃശ്യം യാത്രകൾ ചെയ്ത ആളുകളുടെ അനുഭവങ്ങളും അനുഭൂതികളും പങ്കുവെക്കുകയാണ് ഇവിടെ വിദേശത്തേക്കുള്ള യാത്രകൾ കൗതുകം കൂട്ടും അത് ലോകാത്ഭുതം കാണാനുള്ള ഒരു യാത്രയാണെങ്കിലോ അതൊരു തികച്ചൊരു അത്ഭുതമായ അത്ഭുതകരമായ യാത്ര തന്നെ ആയിരിക്കും നമുക്കിന്ന് അത്തരം ഒരു അനുഭവമാണ് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത് നമ്മുടെ അതിഥി സിബത്ത് മടത്തുടിയാണ് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകര സ്വദേശിയാണ് ഒരു സാധാരണക്കാരൻ പക്ഷേ യാത്രകളിൽ അദ്ദേഹം അസാധാരണമായ ഒരു പ്രത്യേകത സവിശേഷതകൾ കാണിക്കുന്ന ആളാണ് സർ താങ്കൾ എപ്പിസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമുക്കിന്ന് ഒരു ലോകാത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കാം ചൈനയിലെ വൻമതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കിലോമീറ്ററുകൾ നീണ്ട് വളഞ്ഞ് പുളഞ്ഞ് ലോകത്തിൻ്റെ ഒരു അത്ഭുതമായി ഇപ്പോഴും കാണികളെ ആയിരങ്ങളെ ലക്ഷം ലക്ഷങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ഒരു മതിൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണമാണ് പക്ഷേ ചൈനയിലെ വൻമതിൽ എന്ന് പറയുമ്പോൾ അതൊരു ലോകാത്ഭുതമായി മാറുന്നു എന്താണ് ചൈനയിലെ വൻമതിൽ എന്ന് പറയുമ്പോൾ വലിയ കാഴ്ചകളിലേക്ക് താങ്കളത് വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുന്നു എനിക്ക് തോന്നുന്നു ചൈനയിലെ യാത്രനെ കുറിച്ച് ടോട്ടൽ പറയുകയാണെങ്കിൽ ചൈനയിൽ പോകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര അവിടെ എന്തെല്ലാം കാണാമെന്നുള്ളതിൻ്റെ ഒരു മറുവശമാണ് ചിന്തിച്ചത് ചൈനയിൽ പോയാൽ വൻമതിൽ കാണാമെന്നുള്ള ഒരു വശമാണ് നാം പോകുമ്പോൾ ഞങ്ങൾ ആദ്യം ഏരിയ ചിന്തിച്ചിരുന്നത് ഏതായാലും ചൈനയിൽ ചെന്ന് ബീജിങ്ങിൽ നിന്ന് ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടുട്ടൊരു എഴുപത്തഞ്ച് കിലോമീറ്റർ ഒരു ഏരിയയിൽ പോയാലാണ് നമ്മളെ ഈ വൻമതിൽ ബീജിങ്ങിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്താണ് വൻമതിൽ ക്യാപിറ്റലായിട്ടുള്ള ബീച്ചിങ്ങിൽ ബീജിങ്ങിൽ നിന്ന് ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്താണ് അങ്ങനെ നമ്മൾ ചെന്ന് കഴുകുമ്പോൾ ഏകദേശം ഒരു മലയുടെ ചെരുവിലേക്കാണ് ചെന്ന് കൃഷി സ്ഥലങ്ങളും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മലയുടെ ചെരുവിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ വൻമതിൽ തുടങ്ങുന്നത് നമുക്ക് പിന്നെ വൻമതിൽ ഇങ്ങനെ മലകളിങ്ങനെ മടക്കി 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 പോവുകയാണെങ്കിലും അവിടെയൊക്കെ കയറാൻ ഈ ടൂറിസ്റ്റുകൾക്ക് ഒരു ഏരിയ ഉണ്ടാക്കി വച്ചാണ് അവിടെ ഭയങ്കര തിരക്കാണ് കാരണം ചൈനയിലെ വൻമതിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈ പറഞ്ഞ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുത്തതും ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ നീളുള്ളതും വലുപ്പുള്ളത് ചൈന വൻ മതിൽ തന്നെയാണ് ലോക അത്ഭുതങ്ങളിൽ അതിലേകദേശം പിന്നെ പിന്നെ ഏഴ് പിന്നെ പല രാജ്യങ്ങൾ അന്നത്തെ കാലത്ത് പഴയ കാലത്ത് പഴയ നാട്ടുരാജ്യങ്ങളും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഓരോ മതിലുകൾ പണിതിരുന്നു അവരുടെ നാട്ടിൽ നിന്നാണ് പിന്നെ അവസാനം വന്ന ഒരു ചക്രവർത്തി ക്വീൻ ഷു എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ് ഈ എല്ലാ മതിലുകളെയും ഒന്നിച്ചുപിച്ച് കൊണ്ട് അതൊരു വൻ മതിലാക്കി മാറ്റിയത് അതായത് ഓരോ മതിലുകളും അഞ്ഞൂറും ആയിരവും ഇരുന്നൂറും ഒക്കെ കിലോമീറ്ററുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ചൈനയിൽ അവസാനത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ആറായിരം കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് അയ്യായിരം കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് ഏതായാലും അതൊരു വമ്പൻ നിർമ്മിതിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ പറയാനുള്ളത് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പല കൊല്ലങ്ങളോളം വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് ട്രാജഡി ആയിട്ടുള്ള ചരിത്രങ്ങളുമുണ്ട് ഈ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളത് ഏതായാലും ഇന്ന് നമുക്ക് ദൃശ്യത്തിൽ കാണാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് വൻമതിൽ എന്ന് പറയുന്നത് അത് പിന്നെ അവിടെ എത്തപ്പെടാന്നുള്ളത് നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞ ബീജിങ്ങിൽ നിന്നാണ് നമ്മൾ അവിടെക്ക് ചെല്ലേണ്ടത് ഈ ചൈന വൻമതിൽ കാണുന്നവർ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം നമുക്ക് നടന്നു പോകാം അതായത് മതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒറ്റമതിൽ കിട്ടിയതല്ല ഒരു മതിലിൻ്റെ ഒരു വിസ്താരം രണ്ട് ഏരിയയാണ് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഏകദേശം നമുക്കൊരു രണ്ട് രണ്ടര അഞ്ച് പേർക്ക് പേർക്ക് ഒന്നിച്ച് നടന്നു പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും വീണ്ടും സ്റ്റെപ്പുകൾ പിന്നെ കുറച്ച് ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്ററൊക്കെ നടന്നു പോകാം അല്ലെങ്കിൽ ഇരുപത് മീറ്റർ നടന്നു പോകാം പിന്നെ വീണ്ടും സ്റ്റെപ്പുകൾ അങ്ങനെ ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ കഴിയുമ്പോൾ ഒരു ഇടത്താവളം അടുത്താവളം എന്ന് നല്ല വലിയ ഒരു കെട്ടിടം വൈര് തന്നെ അതിനുണ്ട് അങ്ങനെ അതെങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പോവുകയാണ് കിലോമീറ്ററുകൾ കിലോമീറ്ററുകളായിട്ട് ഡീപ്പ് ആയിട്ട് അടിയിൽ പോകണം മേലേക്ക് വരുന്നു അടിയിൽ പോകണം നമുക്കങ്ങനെ കണ്ണത്താ ദൂരത്ത് എവിടെയോ വെച്ച് മലകളുമായിട്ട് അല്ലെങ്കിൽ ആകാശവുമായി ഉമ്മ കൊടുക്കണ ഒരു രംഗത്ത് എങ്ങനെ അങ്ങനെ പോവുകയാണത് അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും നോക്കിയാലും അത് തന്നെയാണ് തിരിച്ചിങ്ങോട്ടും നോക്കുമ്പോൾ ഡീപ്പായിട്ട് നമുക്ക് കാണും ആ ഇങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങനെ മലമടക്കുകളിലൂടെ അങ്ങനെ ചെരിഞ്ഞ് പരിഞ്ഞു പോകണം എവിടെ നിന്നാണ് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളതൊന്നും യാതൊരു ഐഡിയയില്ല അത്രയും വലിയൊരു ഇതാണ് പിന്നെ അതൊക്കെ ഒരു പിന്നെ നല്ല നല്ല വൃത്തിയുള്ള കല്ലുകൾ കൊണ്ടാണെന്നില്ല പുറത്താണ് കെട്ടിപ്പൊക്കിയുള്ളൊരു സംഭവമല്ല നല്ല വൃത്തിയുള്ള കല്ലുകൾ കൊണ്ട് ചിലയിടത്ത് മണ്ണും ചുണ്ണാമും സിമൻറ്റും കൂടിയത് ചിലയിടത്ത് ഏതോ മലയുടെ മുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇത് വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് എന്നാണ് ഒന്ന് പറയേണ്ടത് ഏതായാലും ഇപ്പോൾ കരുമാറ്റിലെ ഇളക്കങ്ങളും കോട്ടങ്ങളൊന്നും തട്ടിയില്ല പിൻകാലത്ത് ഇപ്പോൾ പിന്നെ യുദ്ധങ്ങളിൽ പിന്നെ മതിലിൻ്റെ പ്രശ്നങ്ങളല്ലല്ലോ മതിലെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ യുദ്ധങ്ങളെ നടക്കുകയുള്ളൂ അപ്പോൾ ഇന്നത് ചൈനക്കാരുടെ ഒരു ഐക്കണാണ് ചൈനയിൽ ലോകത്ത് ഇന്ന് അറിയപ്പെടുന്നത് ചൈനേനെ അറിയപ്പെടുന്നത് ഒന്ന് വൻമതിൽ കൊണ്ട് തന്നെയാണ് അതായത് ചൈനയിലെ വൻമതിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയതല്ല ആദ്യകാലത്ത് സുരക്ഷ ചെറിയ ചെറിയ പ്രവിശ്യകൾക്ക് വളരെ പ്രധാനമായിരുന്നു ആ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച മതിലുകൾ കാലക്രമേണ ചരിത്രത്തിൻ്റെ ഭാഗമായി അതെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ മതിലാക്കി അങ്ങനെ വൻ മതിലായി എന്നുള്ളതാണ് സത്യം മലയുടെ മുകളിലേക്ക് പോവുക എന്നത് തന്നെ ഒരു വലിയ രസമാണ് അനുഭൂതിയാണ് ഈ വലിയ മലകളുടെ മുകളിലൂടെ ഒരു പാമ്പിനെ പോലെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന ഒരു സൃഷ്ടിപ്പ് ഒരു നിർമ്മിതി അതിൽ യാത്ര ചെയ്യാനുള്ള അനുമതിയുണ്ട് സ്ഥലമുണ്ട് അങ്ങനെ അയ്യായിരം കിലോമീറ്റർ എന്നൊക്കെ പറയുന്നു അതിനപ്പുറവും പറയപ്പെടുന്നുണ്ട് ഈ വൻമതിലൂടെ എങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അതിൻ്റെ മുകളിൽ കയറുന്നപ്പോൾ മുകളിൽ കയറുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്ന ഒരു നമ്മളിതൊരു ഒരു കീഴടക്കിയ മേലാണ് ചൈന വന്നതിൻ്റെ മുകളിൽ ഞാൻ എത്തിയല്ലോന്നില്ലേ ഹിമാലയത്തിലൊക്കെ ഹിമാലയത്തിലൊക്കെ ചില നമ്മൾക്ക് ഒരിക്കലും ഈ ആ യാത്ര എന്നെ സംബന്ധിച്ച് വളരെ ലെക്കിൽ കിട്ടിയൊരു യാത്രയാണ് ചൈന എന്നൊക്കെ പറയണത് വേറെ ചരിത്രങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഏതായാലും യൂറോപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തന്നപ്പോൾ യൂറോപ്പ് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതിൽ ചൈനയ്ക്ക് മാറ്റിയതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളോട് പറയുന്നത് തന്നെ ചൈനയിലേക്ക് പോയാൽ നിങ്ങൾക്ക് വൻമതിൽ കാണാൻ തന്നെ അപ്പോൾ പിന്നെ രണ്ടാമത് വാരം ഒന്നും നമ്മളവിടെ ആലോചിച്ചില്ല ചൈന വൻമതിൽ കാണാൻ അത്രയും കുട്ടിക്കാലം മുതൽ കാണും ഈ ചൈന വൻമതിലും പിന്നെ താജ്മഹാളും കണ്ടപ്പോഴാണ് പിന്നെ മറ്റുള്ള ഓരോ ലോകാത്ഭുതങ്ങളിലേക്ക് നമുക്ക് താൽപ്പര്യങ്ങൾ തുടങ്ങിയത് അങ്ങനെയാണ് ഇത് അവസാനം ഈ ഏഴും കണ്ടെത്താനുള്ളത് ചൈന വൻവന്മതിന് മുകളിൽ തരുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മളെവിടേക്കും എന്തൊക്കെയോ കീഴടക്കിയുമായി ഇങ്ങോട്ട് തോന്നുന്നു നമുക്ക് കാരണം നമ്മളെ ചൈനാവൻമതിലാണ് ഇപ്പോൾ നിൽക്കണത് ഏ കാരണം ഇന്ത്യയിലും നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴെ അല്ലല്ലോ ചൈനയിലും അൻമതിൽ നോക്കുമ്പോൾ ഒരു വേറൊരു ഓരോ വികാരമാണല്ലോ ഏഹ് അതാണത് പിന്നെ അവിടെ എത്തപ്പെടുന്ന ഇതും പിന്നെ ചൈനേനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ചൈന എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച വികസിത രാജ്യങ്ങളിൽ നിന്നും വളരെയധികം പെട്ടെന്ന് കുതിച്ചുയർന്ന വലിയൊരിതാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതെ വൻമതിലിൻ്റെ കൂടെ തന്നെ താങ്കൾ അന്ന് വളരെ അധികം ആസ്വദിച്ച ഒന്നാണ് ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചൊക്കെ ചർച്ചകൾ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോഴും സജീവമാകുന്നുള്ളൂ പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ഒരു യാത്രക്കുള്ള അവസരം താങ്കൾക്ക് ലഭിച്ചു എന്താണ് ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് തീരെ കയറാത്ത ആൾക്കാരോട് പറയാനുള്ളത് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് പിന്നെ അതിൽ ഈ പറഞ്ഞു പിന്നെ നമ്മൾ ചൈന വൻമതിൽ കണ്ടു നല്ല അതിലേറെ ഒരു ആവേശം നമുക്ക് തോന്നുന്നു ബുള്ളറ്റ് ട്രെയിൻ നമ്മൾ ഒരുപാട് ട്രെയിനിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ട്രെയിനുകളാണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള യാത്രകളാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും അതിനൊക്കെ ചില ഒരു താല്പര്യങ്ങളും സന്തോഷമുണ്ട് പക്ഷെ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ കയറിന് മുമ്പ് ഞാൻ വേറൊരു ട്രെയിനിൽ കയറി മാഗ്നറ്റിക് ട്രെയിൻ എന്നറി അവിടെ അവിടെ വെച്ചാൽ ഈ ബുള്ളറ്റ് ട്രെയിനിൽ അവിടെ വെച്ചെന്നെ അത് ഞാൻ പിന്നെ ആദ്യം ബുള്ളറ്റ് ട്രെയിനിലാക്കിയത് ബീജിങ്ങിൽ നിന്ന് പിന്നെ ശങ്കായിലേക്ക് ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരമാണ് ആയിരത്തി നാനൂറ് കിലോമീറ്റർ എന്ന് നമ്മൾ നമ്മളെ ഇവിടുന്ന് ബോംബെക്ക് പോകണേ ഏകദേശമുള്ള ആ ദൂരമാണ് ഈ ദൂരം നമുക്ക് നമ്മൾ കവർ ചെയ്യണത് നാല് മണിക്കൂർ കൊണ്ടാണ് ഓ അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഏകദേശം നാല് മണിക്കൂർ കൊണ്ട് കഴിയുമ്പോൾ നാല് നാല് നാനൂറ് കിലോമീറ്റർ വരെയുള്ള സ്പീഡ് എന്തിനാണ് ഒരു വിമാനത്തിൻ്റെ കണക്കൂട്ട് കണക്കൂട്ടുക പക്ഷെ വിമാനത്തിൽ വിമാന ആകാശത്ത് കൂടിയാണ് ഇത് ഭൂമിയിൽ കൂടിയാണെന്നില്ലാതെ ഒരു ഒരു മിന്നൽ പിണേറുകൾ പോലെ അവിടെ പറഞ്ഞല്ലേ പറഞ്ഞില്ലേ അത്രയും ശരിക്കും നമ്മൾക്ക് അതിൻ്റെ ഫിഗറ് കാണുന്ന ഒരു വിമാനത്തിൻ്റെ ലുക്കാണ് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വിമാനത്തിൻ്റെ ആ ഫിഗർ കാണുമ്പോൾ വിമാനത്തിൻ്റെ ഒക്കെ കയറി ഇരിക്കണമൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മളെ ഫ്ലൈറ്റിലൊക്കെ ഉള്ള മാതിരി ഡ്രിങ്ക്സ് അല്ല നമ്മൾ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ അല്ലാതെ തന്നെ ഇടക്കിടക്കും പിന്നെ നമ്മളെ മുന്നിലൊരു വലിയ സ്ക്രീനുണ്ട് ഈ സ്ക്രീനിൽ നമുക്ക് പിന്നെ നമ്മളതിൻ്റെ സ്പീഡ് സ്റ്റാർട്ടിങ് ആണ് നമ്മൾ സ്പീഡ് സ്റ്റാർട്ടിങ്ങാന്ന് സ്റ്റാർട്ടിങ് തന്നെ സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ഇതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവിടും അപ്പോൾ നമുക്ക് ശരിക്കും പുറത്തെ കാഴ്ചകൾ കാണാം എന്നുള്ളത് തന്നെ ഉള്ളു പക്ഷേ അതൊരു ബോംബെ സംഭവമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരോടും എനിക്ക് പറയാനുള്ളത് ഒരിക്കലെങ്കിലും ഒരു ബുള്ളറ്റ് ട്രെയിനിൽ വരേണ്ടത് അപ്പോൾ അവിടെ പൊനിയിൽ തുടങ്ങുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട് യൂറോപ്പ് കൂടി പോലെ ഉണ്ട് പക്ഷെ ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനിലാണ് ഇത്ര ഏറ്റവും സ്പീഡും ഏറ്റവും സെക്യൂറും ആയിട്ടുള്ളത് കാരണം അതിനൊന്നും പിന്നെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സംഭവമില്ല അല്ലല്ലോ അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ഭൂമിയിൽ കൂടി പറക്കുന്ന പറക്കുന്ന അതായത് ഞാൻ വണ്ടി അല്ലെങ്കിൽ വിമാനം നമ്മൾ പിന്നെ 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 ഓടുകയല്ല പറക്കുകയാണെന്നറിയില്ല അതിന് ശരിക്കാണ് പറക്കുകയാണ് അത് അതിന് ഈയൊരു ഇത്ര പിന്നെ നാല് മണിക്കൂറോട്ട് എത്രയോ നൂന്നൂറ്റി ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഈ ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ നമ്മൾ യാത്ര ചെയ്യാൻ ആണ് അവിടെ അവിടെ നിന്ന് പിന്നെ ഞാൻ വേറൊരു എയർപോർട്ടിൽ വരുന്നതാണ് ഈ മാഗനട്രിക് ട്രെയിൻ എന്ന് പറഞ്ഞത് മാഗ ട്രെയിനിന് അതേമാതിരി തന്നെ അത് പിന്നെ ഞാൻ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് അവിടെക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ ഇരുന്ന് വണ്ടിയിലൊക്കെ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പിന്നെ ബാഗൊക്കെ അവിടെയൊക്കെ പൊള്ളിച്ചു ഇരുന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാമറയൊക്കെ എടുത്തിട്ട് റെഡി ആയിരുന്നപ്പോൾ വണ്ടി നിന്നു എന്തോ ചോദിച്ചു എറങ്ങാന്ന് നമ്മൾ നമ്മളിവിടെ ബസ്സിലാണെങ്കിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ടത് പിന്നെ എട്ടോ അമ്പതോ മിനിറ്റ് എട്ടോ ഒമ്പതോ മിനിറ്റ് കൊണ്ട് ഈ യാത്ര നമ്മളത് കഴിഞ്ഞൊന്നുമില്ല അതാണ് മാഗനറ്റ് ട്രെയിനിൻ്റെ അതൊരു എയർപോർട്ട് വന്നാണ് ചൈന അപ്പോൾ ചൈനയിൽ നിന്ന് പറഞ്ഞാൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് പോലെ കാരണം ചൈനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയും പത്തോ ഇരുപതോ രാജ്യങ്ങൾ ഇരുപത്തഞ്ചോ രാജ്യങ്ങളിൽ എത്തിപ്പോയിരുന്നെങ്കിലും ചൈന ഒരു പ്രത്യേക സാധനം തന്നെ ചൈന ഇപ്പോൾ നമ്മൾ ടോയ്സ് കടിക്കയല്ലേ ടോയ്സ് കടിക്കയായി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ചൈനയുടെയുണ്ട് മെയ്ഡ് ഇൻ ചൈന മെയ്ഡ് ഇൻ ചൈന തന്നെ നമ്മൾ ഓരോരോ വീട്ടിലും എന്തെങ്കിലും ഒരു സാധനം ചൈനയിൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെയുണ്ട് ചൈന ചൈന അങ്ങനെ പെട്ട ഒരു ഉണ്ടാക്കി വെച്ച മാതിരിയാണ് മറ്റിപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോകുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ ഒരു കൊളോ കൊളോണിയൽ സ്റ്റൈലാണ് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു പ്രത്യേക സ്റ്റൈലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചൈനയിലങ്ങനെയല്ല ചൈനയിൽ ഏറ്റവും ആധുനികമായിട്ട് എന്താണ് നമുക്ക് ഉണ്ടാക്കുന്നത് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അതാണ് ഓരോ നമ്മൾക്ക് അത്ഭുതത്തോട് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇഷ്ടം പോലെ കാണാനുള്ള സ്ഥലമാണ് ഈ ചൈന പ്രത്യേകിച്ച് ശങ്കായി എന്നൊക്കെ പറയണത് ശെങ്കായിലെ രാത്രി വൈകുന്നേരങ്ങളിലെ പിന്നെ ക്രൂയിസ് യാത്ര ഒക്കെ ആ നദീ കൂടിയുള്ള ക്രൂയിസ് യാത്ര നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു സ്വർഗത്ത് ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പറയേ ആ ഭൂമിയിലെ സ്വർഗ്ഗം പോലെ നമ്മൾ അത്രയും അത്രയും ഡെവലപ്മെൻ്റാണ് ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹുവാങ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ ബീജിങ് ആണെങ്കിലും ബീജിംഗ് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒളിമ്പിക്സ് നടന്ന അങ്ങനെയുള്ള അതിൽ പോലെ ശങ്കായി ശങ്കായി ആണ് അതിൽ ടോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നാണ് ചെങ്കവും കാരണം വികസനം അവൾ അവർ പറഞ്ഞപ്പോൾ സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഒക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ സ്പോർട്സ് ഒളിമ്പിക്സ് ആണെങ്കിൽ അവരുടെ അവർ അവരെന്നല്ലേ അത് അവരുടെ ഒരു എന്താ അങ്ങനെയാണ് അത് അതിൻ്റെ ഒരു വളർച്ച നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വളർച്ച എന്നല്ലേ അത്രയും കാരണം ഒരു ടൗണിലൊക്കെ ചെന്ന് നമ്മൾ ഫോട്ടോ എടുത്തു വെച്ചമാതിരി അത്രയും ക്ലീൻ ക്ലീനുമാണ് അത്രയും സുന്ദരമാണ് ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആൻഡ് ബ്യൂട്ടിഫുൾ നല്ല അതായത് ഗാർഡൻസ് ഗാർഡൻസ് നമുക്ക് റോഡ് കൂടി പോകുമ്പോൾ തന്നെ റോഡിൽ കൂടി തന്നെ നമുക്ക് കാണാനുണ്ടെന്നില്ല ഒരു പ്രത്യേക സ്ഥലത്ത് കാണാനായിട്ട് പോകേണ്ട റോഡിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട് അതുപോലെ അവിടുത്തെ എല്ലാം കൊണ്ടും ആധുനികതയിടെ അതുപോലെ പറഞ്ഞ മാതിരി ഓരോരോ കൺസ്ട്രക്ഷനാണ് ഏറ്റവും നന്ദി അതുപോലെ ഗ്ലാസ് പാലങ്ങൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലാസ് പാലങ്ങൾ അതേപോലെ ആധുനികതയിൽ എന്താ അവർ മനസ്സിൽ സങ്കല്പിക്കുന്നു ആ സാധനങ്ങൾ നിർമ്മിക്കുക എന്നില്ല അതാണ് ചൈനയുടെ ഒരു പ്രത്യേകത മറ്റേലും കൊണ്ട് നമ്മളെ സാധനത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്തെങ്കിലും നിർമ്മിക്കാനൊക്കെ അവിടെ പിന്നെ അതില്ല അവരെന്തേ ഉദ്ദേശിച്ചു ആ സാധനം നിർമ്മിക്കുക എന്നിട്ട് അത് നാളെ തുറന്ന് ജനങ്ങൾക്ക് കൊടുക്കുക എന്നില്ല അത് അവരുടെ വികസനത്തിൻ്റെ ഇതും അതുതന്നെ അവരുടെ ഇപ്പോൾ ഈ ചൈനയിലെ വൺ മന്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വരുന്ന വിസിറ്റേഴ്സിനൊന്നും യാതൊരു കണക്കില്ല അത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു കൊല്ലം വിസിറ്റ് ചെയ്തു ചൈന ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും എല്ലാ കോണിൽ നിന്നും അതുപോലെ മാർക്കറ്റിങ്ങും അങ്ങനെയാണ് ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ മൊബൈലാണെങ്കിൽ എന്താണെങ്കിലും ആ മാർക്കറ്റിന് തന്നെയല്ല അവിടെ അവിടെ അവിടുത്തെ മാർക്കറ്റ് ചെന്നാൽ നമുക്കൊന്നും തോന്നൂല പക്ഷെ അവരുടെ സാധനമാണ് നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട് ഈ എല്ലാ രാജ്യത്തും ഉള്ളു ചൈന ഇല്ലാത്ത ഒരു രാജ്യമല്ല ദുബായിൽ വരെ ചൈന ഇവിടെ യൂറോപ്പിൽ ചെന്നപ്പോൾ അവിടെ ചൈന മാർക്കറ്റ് ഉണ്ട് പിന്നെ തായ്ലാന്റിൽ ചെല്ലുമ്പോൾ അവിടെ ചൈന മാർക്കറ്റ് ഉണ്ട് സിംഗപ്പൂർ ചെല്ലുമ്പോൾ ചൈന മാർക്കറ്റിൽ ഇന്ത്യയിലും ചൈന മാർക്കറ്റുകൾ അപ്പോൾ ചൈനയിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആണ് അത് അത് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്ക് നമ്മളെ കയ്യിൽ നമ്മളെ വീട്ടിൽ തെരഞ്ഞാൽ എന്തെങ്കിലും ഒരു രണ്ട് സാധനം എങ്കിലും ചൈനയുടെ കിട്ടാതിരിക്കുമല്ലോ അതെ അത് തന്നെയാണ് ചൈനേൻ്റെ മാർക്കറ്റിങ് അത് തന്നെയാണ് ചൈനേൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ രഹസ്യം അതുതന്നെയാണ് ചൈനയിലെ യാത്ര പൊതുവെ ചിലവ് കൂടുതലാണെന്ന് പറയലുണ്ട് ശരിയാണോ അല്ല അങ്ങനെയല്ല എന്ന് വെച്ചാൽ നമ്മൾ പാക്കേജ് ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു ഫിക്സഡ് ചിലവാണല്ലോ ഇതിനൊക്കെ ചൈനയിൽ യാത്ര പിന്നെ ചൈനയുടെ ഫുഡുകളാണ് നമുക്ക് പറ്റാത്തത് ചൈനിലെ ഫുഡ് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് യാത്രയിൽ മറ്റേ ഈ പഴയ മാതിരി അല്ലല്ലോ ഇന്നത്തെ കാലത്ത് ഒന്നുകൂടി നമ്മൾ ഫുഡിൻ്റെ കൾച്ചറിൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ട് നൂഡിൽസാണെങ്കിലും അങ്ങനെയുള്ളതുകൊണ്ട് പിന്നെ എക്സ്പെൻസീവ് പറയണതാണ് യാത്രയുടെ ഈ ബുള്ളറ്റ് ട്രെയിൻ ഇതുപോലെയുള്ള യാത്രകൾ നമ്മൾ എക്സ്ട്രാ ചെയ്യുമ്പോഴുള്ള ആ ഒരു യാത്രാ ചെലവ് പോകും ഏകദേശം ഒന്ന് ചില ലക്ഷം ഉറപ്പോളം വരും അങ്ങനെ ഒന്ന് മൊത്തം ഈ നമ്മളൊരു ട്രിപ്പ് അവിടെ പോകുകയാണെങ്കിൽ സാധാരണ നമ്മളത് മൂന്നെണ്ണത്തിലാണ് പോലെ ചൈന ഹോങ്കോങ് മക്കാവ് അതേ ഉള്ള അതിപ്പോൾ ഈ മൂന്നും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതിലേറെ ഒക്കെ രസങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണുന്നത് മക്കാവിലും അതിലേറെ ബ്യൂട്ടിഫുള്ളാണ് ഹോങ്കോങ് ഹോങ്കോങ് നിരവേളെന്നൊക്കെ പറഞ്ഞാൽ പണ്ടു മുതൽ തന്നെ നമ്മൾ കണ്ടാൽ അപ്പോൾ ഈ മൂന്നും അതിൽ കിട്ടുന്നില്ല അപ്പോൾ ഈ മൂന്നു കൂടിയും കിട്ടുമ്പോൾ നമുക്കതൊരു പിന്നെ ഒന്നൊന്നര ലക്ഷം റുപ്യേൻ്റെ ഉള്ളിൽ പോയി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു വലിയ ഡെല ചില എക്സ്പെൻസ് ആയിട്ട് തോന്നുന്നില്ല ഏകദേശം പതിനാ പന്ത്രണ്ട് ദിവസങ്ങളോളം പിന്നുണ്ട് ചൈനയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് ചൈന എന്ന് പറയുമ്പോൾ ചൈനയിലെ വന്മതിൽ ആണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു ലോകാത്ഭുതം കൂട്ടത്തിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നഗരങ്ങളും നഗരക്കാഴ്ചകളും ബുള്ളറ്റ് ട്രെയിൻ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് അതിഥി സിബത്ത് മടത്തൊടിയിൽ നിന്ന് കേട്ടത് ആസ്വദിച്ചത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കൂടാം സിബത്വമടത്തൊടിയുമായുള്ള ഓരോ സംസാരത്തിലും നമ്മുടെ ആഗ്രഹങ്ങൾ യാത്രകൾ പോകാനുള്ള താല്പര്യങ്ങൾ കൂടുതൽ കൂടിക്കൂടി വരികയാണ് നമുക്ക് മറ്റൊരു ലോകാത്ഭുതവുമായി വീണ്ടും കാണാം